ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഒരാൾക്ക് യേശുവിനെ കാണണമെന്ന് അതിയായ മോഹം, യേശുവിന് ആ വ്യക്തിയുടെ ഭവനത്തിൽ ആതിഥ്യം സ്വീകരിക്കണമെന്ന് വലിയ നിർബന്ധം, ഇതെങ്ങനെ സാധ്യമായെന്ന് വചന വിചിന്തനത്തിലൂടെ നമുക്ക് നോക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19:1-10 വേദഭാഗം ഇന്നും വരും ദിനങ്ങളിലുമായി നമുക്ക് ധ്യാനപൂർവം ചിന്തിക്കുവാൻ തിരഞ്ഞെടുക്കാം. ആ വിവരണം ആരംഭിക്കുന്നത് യേശുദമ്പരാൻ എറിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അത്രയും വേദഭാഗം നമുക്ക് ധ്യാനത്തിന് സമർപ്പിക്കാം. യേശുദമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷ വിവരണപ്രകാരം ഒരു പ്രാവശ്യമേ യെരുശലേമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. ആ യാത്രയാണ് എരിഹോവിലൂടെ ഇപ്പോൾ തുടരുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:51 വിവരണത്തിലാണ് യേശുവിൻ്റെ എരിശലേമിലേക്കുള്ള അനിവാര്യമായ ദൈവദത്തമായ യാത്ര ആരംഭിക്കുന്നത്. അതുവരെ ഗലീല പ്രദേശങ്ങളിൽ അനുഗ്രഹീതമായി ശുശ്രൂഷകൾ നിർവഹിച്ച യേശു തനിക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ യെരുശലേമിലേക്ക് പോകണം എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ആ യാത്രയാണ് എറിഹോവിലൂടെ ഇപ്പോൾ തുടരുന്നത്. ഈ യാത്രയുടെ ഒരു പ്രത്യേകത, ഇത് യേശുദമ്പുരാൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം, ഈ സുവിശേഷ വിവരണമനുസരിച്ച് ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉള്ള ഒരു യാത്രയാണ്. ഇറ്റ്സ് എ നോൺ റെക്കറിങ് ഈവൻറ്റ്, വൺസ് ഇൻ ദ ഹോൾ ലൈഫ് സ്പാൻ എന്ന് പറയും വിധം ഒരിക്കൽ മാത്രമുള്ള ചരിത്രത്തിലെ അനിവാര്യമായ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ യാത്രയാണ്. ഈ യാത്ര സക്കായി യേശുവിനെ കണ്ടില്ലെങ്കിൽ ഐഹിക ജീവിതത്തിൽ അങ്ങനെയൊരു സംഗമം ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ല. സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒരു അനിവാര്യത, ആ സംഗമത്തിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് അത് വെളിച്ചം വീശുകയാണ്. യേശുദമ്പുരാൻ അങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ട് സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നില്ലെങ്കിലും 18 വരെ വായിക്കുന്ന ഒരു സുവിശേഷ വായനക്കാരന് യേശുവിനെക്കുറിച്ചുള്ള ഒരു നല്ല പ്രതീതി, യേശുവിന് മനുഷ്യഹൃദയങ്ങളെ മനുഷ്യരെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവികമായ ആ കഴിവും, അവൻ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ രൂപാന്തരപ്പെടുത്തുന്നതും സക്കായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സക്കായി വളരെ മാനസിക സമ്മർദ്ദവും സംഘർഷവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്.
ചിങ്കം പിരിക്കുന്നവരിൽ പ്രധാനിയാകുന്നു എങ്കിലും ആ തൊഴിലിനോടുള്ള യഹൂദന്മാരുടെ പൊതുവായുള്ള അപമാനകരമായ ഒരു ഭാഷ്യവും നോട്ടവും ഇടപെടലും അവനിൽ ഹൃദയാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അനേകരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അനേകരെ രൂപാന്തരപ്പെടുത്തി ആശ്വാസം നൽകി സമൂഹത്തിൽ നിന്ന് അകലപ്പെട്ടവരായി സമൂഹം അപരിഷ്കൃതെന്ന് മുദ്രകുത്തുന്ന ആളുകളിൽ വരുത്തുന്ന രൂപാന്തരം. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാകുന്നു യേശു എന്നതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ആ വ്യക്തിയെ ഒന്ന് കാണണമെന്ന് സക്കായി ആഗ്രഹിക്കുന്നതാണ്. സക്കായിയെക്കുറിച്ച് സുവിശേഷകൻ നൽകുന്ന വിവരം ചുങ്കക്കാരിൽ പ്രമാണിയാണ് എന്നതാണ്. ആർക്കിട്ടലോണി, ചീഫ് ടാക്സ് കളക്ടർ, ചുങ്കം പിരിക്കുന്ന വ്യക്തിയല്ല, അങ്ങനെയുള്ള ആളുകളുടെ മേൽനോട്ടക്കാരനായ ഒരു വ്യക്തി. റോമ സാമ്രാജ്യത്തിൽ പെട്ടതാണ് യേശു ജനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ സ്ഥലങ്ങൾ ഒക്കെയും. റോമിൻ്റെ ഭരണരീതിയിൽ ചുങ്കം പിരിക്കുന്നതിനുള്ള അവകാശം, അത് വസ്തുവിൻ്റെയും വീടിൻ്റെയും എസ്റ്റേറ്റുകളുടെയും, ഓരോ വീടുകളിലും അടിമകളായുള്ള അവരുണ്ടെങ്കിൽ അവർക്കും മറ്റ് ജന്തുജാലങ്ങൾക്കും വ്യക്തിപരമായ പല സാധന സാമഗ്രികൾക്ക് പോലും അന്നത്തെ കാലത്ത് ടാക്സ് ഈടാക്കിയിരുന്നു, ചുങ്കം പിരിച്ചിരുന്നു. അത് പിരിക്കുന്നതിനുള്ള അവകാശം അതിന് താല്പര്യമുള്ള വ്യക്തികൾക്ക് ഗവൺമെൻറ് നൽകുകയാണ്. അവർ നിശ്ചയിക്കുന്ന ഒരു തുക അവർക്ക് പിരിച്ചെടുക്കാം. ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഒത്തിട്ടുള്ള തുക അവിടെ അടയ്ക്കാം, ബാക്കിയുള്ളത് അവർക്ക് സ്വകാര്യമായി ഉപയോഗിക്കാം. ഈ സാധ്യത ചുങ്കം പിരിവുകാർ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന് നമുക്കറിയാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. യോർദാൻ നദിയിൽ മാനസാന്തര സ്നാനം നൽകുന്ന യോഹന്നാൻ്റെ ഉപദേശത്തിൽ വിസ്മയഭരിതരായ ചുങ്കക്കാർ സ്നാനമേൽപ്പാൻ വന്ന് ചോദിക്കുകയാണ്, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം? അവനവരോട് നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് പറഞ്ഞു. ആ ഒന്നും പിരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പണം മാത്രമല്ല സാധന സാമഗ്രികളും അവർ എടുത്തിരുന്നു, അനധികൃതമായി എടുത്തിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ വേദഭാഗം തന്നെ താഴേക്ക് നാം ധ്യാനിച്ചു വരുമ്പോൾ സക്കായിയുടെ വായിൽ നിന്ന് വരുന്നതായ കൺഫെഷൻ തന്നെ അതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അങ്ങനെ ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ നിയമപരമായും സാമൂഹ്യപരമായും നിലനിന്നതായ ഒരു വ്യവസ്ഥിതിയിൽ ആർത്തിയുള്ള മനുഷ്യൻ, പാപമംഗലമായ ജീവിതമുള്ള മനുഷ്യൻ, അതിൽ അവൻ്റെ പങ്കാളിത്തം എത്രമാത്രം ശക്തമായി നിർവഹിക്കും എന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഈ തൊഴിൽ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവൻ ധനവാനുമാണ്. ഒരാളിൻ്റെ തൊഴിലും ഒരാളിൻ്റെ ധനശേഷിയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുക. സമൂഹത്തിലെ ഒരു മിഡിൽ ക്ലാസ് എക്കണോമിക് സ്റ്റേറ്റസ് ഉള്ള സക്കായി നല്ല ധനാഢ്യനായ ഒരു വ്യക്തിയാണ്. അനുതക്ക ഭവനവും ജീവിത ചുറ്റുപാടുകളും ഒക്കെ അവനുണ്ട് എന്നത് സംശയമറ്റ കാര്യമാണ്. അവൻ്റെ പേര് സക്കായി എന്നാണ്. ഈ സംഭവത്തിന് ശേഷം ലഭിച്ച നല്ല ഒരു പേരാണത്. മാലിന്യങ്ങൾ ഇല്ലാത്ത, സുതാര്യതയുള്ള. സക്കായി എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലീൻ, നിർമ്മലൻ എന്നാണ്. അതാണ് ആ മനുഷ്യൻ്റെ
വിളിപ്പേര്. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു എന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ടിസ് എന്ന ഒരു വാക്കാണ് എങ്ങനെയുള്ളവൻ എന്നുള്ളതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ടിസ് എന്ന വാക്ക് അനേക അർത്ഥങ്ങളുണ്ടെങ്കിലും ഹു എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യാൻ കഴിയുന്നത്. ആര്, യേശു ആര് എന്ന. എന്നാൽ ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഹു ഇൻ ദ സെൻസ് വാട്ട് സോർട്ട് ഓഫ് പേഴ്സൺ, ഏത് തരത്തിലുള്ള ഒരു വ്യക്തി. നമുക്കറിയാമല്ലോ ഒരു വ്യക്തി ആരാകുന്നു എന്നും ഒരു വ്യക്തി ഏത് തരത്തിലുള്ള, എങ്ങനെയുള്ളവൻ എന്നും തമ്മിൽ അഭേദ്യ ബന്ധമാണ്. എങ്ങനെയുള്ള ആളിനെ ഒരു പ്രത്യേക തരത്തിലാവാൻ സാധിക്കുകയുള്ളൂ, അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ യേശു ആരാകുന്നു എന്ന് ചോദിക്കുന്ന ആ ചോദ്യം തന്നെയാണ് യേശു എങ്ങനെയുള്ളവൻ എന്ന ചോദ്യം ചോദിക്കുമ്പോഴും. സക്കായിയെ ധാരാളം ആളുകൾ ചേർന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ യാത്രയിൽ യേശുവിനോടൊപ്പം അനേകരുണ്ട്. ലൂക്കോസിൻ്റെ വിശേഷം 23:49 23:55 ഗലീലയിൽ നിന്ന് അവനോടുകൂടെ വന്ന സ്ത്രീകൾ എന്ന് പരാമർശിക്കുന്നുണ്ട്. അവൻ്റെ പരിചയക്കാരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ യേശുവിനോട് ചേർന്ന് ഒരു ജനസഞ്ചയം എപ്പോഴും ഉണ്ട്. കൂടാതെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചേർന്നാണ് യേശു പോകുന്നത്. ഒരർത്ഥത്തിൽ പ്രായം ഏകദേശം ഒരുപോലെയാണ്, വേഷഭൂഷാദികളും ഒരുപോലെ തന്നെയാണ്. അതിൽ യേശു ഈ അത്ഭുതങ്ങളൊക്കെയും ഈ സ്വർഗീയമായ സന്ദേശം നൽകുന്ന, ആളുകളെ എത്രമാത്രം ആകർഷിക്കുന്ന, ആളുകൾ എത്രമാത്രം താല്പര്യത്തോടെ അവനെ വചനം കേൾക്കുവാനും അവനെ ഒന്ന് സ്പർശിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന യേശു എന്ന പ്രസിദ്ധമായ പേര് എടുത്തു വരുന്ന ഈ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് കാഴ്ചയിൽ, നോട്ടത്തിൽ ഒന്നും വിഭിന്നനല്ല. അതുകൊണ്ട് തന്നെ യേശു ആരാകുന്നു, യേശു എങ്ങനെയുള്ള ഒരു വ്യക്തിയാകുന്നു എന്ന് കാണുവാൻ സക്കായി ശ്രമിക്കുകയാണ്. അതിന് തടസ്സമായി നിൽക്കുന്നത് വളർച്ചയിൽ അവൻ കുറിയവനാകുന്നു. ഹീസ് ഷോർട്ട് ഇൻ ഹിസ് ഫിസിക്കൽ സ്റ്റേച്ചർ. അവൻ്റെ ശാരീരിക വളർച്ച, ശാരീരികമായ അവസ്ഥ കുറിയ അവസ്ഥയാണ്, വളർച്ചയിൽ കുറിയ ഒരവസ്ഥയാണ് സക്കായിക്ക് ഉള്ളത്. പുരുഷാര നിമിത്തവും കഴിഞ്ഞില്ല. സൂചിപ്പിച്ചുവല്ലോ യേശുവിനോട് ചേർന്ന് എപ്പോഴും ഒരു ജനസഞ്ചയം കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാകുന്നു യേശുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം എന്ന് അവൻ കൂട്ടുകെട്ടുണ്ടാക്കിയവരോട് നിർദ്ദേശം നൽകിയത്. ഈ രണ്ട് കാര്യം, വളർച്ചയിൽ കുറിയവനാകുന്നു എന്നും പുരുഷാരം നിമിത്തം യേശുവിനെ കാണുന്നില്ല എന്നുള്ളതും, രണ്ടും രണ്ട് ഗിവൺ റിയാലിറ്റീസാണ്, അനിഷേധ്യമായ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. സക്കായി എന്ന വ്യക്തിക്ക് യേശു ആരെന്നും യേശു എങ്ങനെയുള്ളവനെന്നും കാണുവാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്, രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. അവയെ ഒഴിവാക്കുവാൻ കഴിയാത്ത വിധം അവ നിത്യ യാഥാർത്ഥ്യമായി അവന് മുമ്പിലുണ്ട്. ഒന്ന്, അവൻ വളർച്ചയിൽ കുറിയവന്. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അവൻ ഇപ്പോഴല്ല, അവൻ എത്രയോ നാളിന് മുമ്പ് തന്നെ വളർച്ചയിൽ ആ ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. രണ്ടാമത്, യേശുവിനോട് ചേർന്ന് പുരുഷാരം ഉണ്ട്. അപ്പോൾ പുരുഷാരത്തെ ഒഴിവാക്കി യേശുവിനെ കാണാൻ അവന് സാധിക്കുകയില്ല. ഈ രണ്ട് തടസ്സങ്ങളെയും സക്കായി എങ്ങനെ അതിജീവിച്ചു, യേശു അവനോട് എങ്ങനെ ഇടപെട്ടു, അവനെങ്ങനെ ക്രിസ്തുവിൽ നിന്ന് ദൈവീയമായ ഒരു അനുഭവം നേടി എന്നൊക്കെയുള്ള ധ്യാനാത്മകമായ ചിന്തകൾ വരും ദിനങ്ങളിൽ നമുക്ക് പങ്കുവയ്ക്കാം. യേശുവിൻ്റെ ഈ ഒരിക്കലായുള്ള യാത്രയിൽ യേശുവിനെ ഒന്ന് കാണാൻ നമുക്ക് ശ്രമിച്ചാലോ? യേശുവിന് അല്പം കൂടെ അടുത്തൊന്ന് കാണുവാൻ, യേശുവിനോട് അടുത്തൊരനുഭവം നേടത്തക്ക രീതിയിൽ നമുക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ, അത് ശ്രമിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ട്,
നമ്മുടെ വ്യക്തിപരമായ ഇൻഡിവിജ്വലായ തലത്തിലുള്ള തടസ്സങ്ങളുണ്ടാകാം, സൊസൈറ്റി ഉയർത്തുന്ന സൊസൈറ്റൽ ഹേർഡിൽസ് ഉണ്ടാകാം. അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് ശാന്തമായി ശ്രമിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ.